ആദ്യമൊക്കെ ഒരു കാറ് വാങ്ങാൻ പോകുന്ന ഇന്ത്യക്കാരന്റെ മനസ്സിൽ മൈലേജ് എത്ര കിട്ടുമെന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിന് എത്ര രൂപ വില വരും. ഏറ്റവും വില കുറച്ച് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന വാഹനങ്ങളായിരിക്കും ഇന്ത്യക്കാർ വാങ്ങുക. അങ്ങനെയാണ് മാരുതി ഇന്ത്യയുടെ വിപണി കീഴടക്കിയത്. എന്നാൽ ഇന്ന് ഇന്ത്യക്കാർ സുരക്ഷയെ സംബന്ധിച്ച് വളരെ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ എയർ ബാഗുകളും അത്യാധുനികമായ ഫീച്ചേഴ്സും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. ടാറ്റയുടെ വാഹനങ്ങൾ ഇപ്പോൾ നിരത്ത് കീഴടക്കുന്നത് ഈ സുരക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ വാഹനം വാങ്ങാൻ പോകുമ്പോൾ കേവലം എയർ ബാഗുകളുടെ എണ്ണം മാത്രമല്ല നോക്കുന്നത്, ബുള്ളറ്റ് പ്രൂഫ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്നായിരിക്കും നോക്കുന്നത്. അക്കൂട്ടത്തിലുള്ള ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളിൽ ഒന്നായ നൈറ്റ് 15 അഥവാ നൈറ്റ് എക്സ് വി എന്ന് പറയുന്ന ഒരു വാഹനത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. രസകരമായ കുറെ ഫാക്റ്റുകൾ തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള എസ് യു വികളിൽ ഒന്നാണ് കനേഡിയൻ കമ്പനിയായ കോൺക്വസ്റ്റ് നിർമ്മിച്ച നൈറ്റ് എക്സ് വി അഥവാ നൈറ്റ് 15. രണ്ടാമത്തെ ഫാക്ട്, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനമാണിത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്, 2008 മുതലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിട്ടുള്ളത്. ആകെ 100 വാഹനങ്ങൾ മാത്രമേ കമ്പനി നിർമ്മിക്കൂ എന്നാണ് അന്ന് തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ആ 100 വാഹനങ്ങളും നിർമ്മിച്ചു തീർന്നോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നമുക്കില്ല. 17 വാഹനങ്ങൾ വരെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഗൂഗിളിലെ ചില റിസൾട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും 100-ൽ കൂടുതൽ വാഹനങ്ങൾ കമ്പനി നിർമ്മിക്കുകയില്ല. നൈറ്റ് 15 എന്നത് അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. മൂന്നാമത്തെ മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളിൽ ഒന്നെന്ന് നമ്മൾ ഇതിനെ പറയുമ്പോൾ ഇതിന് എത്ര വില വരും എന്നൊരു ചിന്തയും സാധാരണ നിലയിൽ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതിന് നമുക്ക് കൃത്യമായിട്ടൊരു വിലയും പറയാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ലിമിറ്റഡ് വാഹനമായതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ കൃത്യമായ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കസ്റ്റമറുമായിട്ട് മാത്രമാണ് കമ്പനി ഡീൽ ചെയ്യുന്നത്. കസ്റ്റമർ റിവീൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കൂ. എന്നിരുന്നാലും ചില ഓൺലൈൻ സൈറ്റുകളിൽ വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 7 ലക്ഷം മുതൽ 8.5 ലക്ഷം വരെ അമേരിക്കൻ ഡോളർ വില വരാമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് പരമാവധി ഒരു 5.5 കോടി മുതൽ 7 കോടിയോളം വില വന്നേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതിലും കൂടുതൽ വില വരാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. നാലാമത്തെ ഫാക്ട്, നൈറ്റ് 15 അഥവാ നൈറ്റ് എക്സ് വി എന്ന് പറയുന്നത് ഒരു കൈകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലക്ഷറി എക്സ് യു വി എന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. മിലിട്ടറി വാഹനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ബോൾഡ് ആയിട്ടൊരു ലുക്കാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേതൊരു വാഹനത്തെക്കാൾ കൂടുതൽ നമ്മുടെ ശ്രദ്ധ പോകുന്നതും നൈറ്റ് 15 തന്നെയായിരിക്കും. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ആ ബോൾഡ്നെസ് തന്നെയാണ്. മിലിട്ടറി വാഹനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ലുക്ക് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. കേവലം പുറംമോടി മാത്രമല്ല അകത്തും ഹൈലി ലക്ഷറി ആയിട്ടുള്ള സംവിധാനങ്ങളാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. കസ്റ്റമറിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കമ്പനി ഇതിൽ വരുത്താറുണ്ട്. ഇന്റീരിയർ കസ്റ്റമറിന് ഏത് രീതിയിൽ വേണമെങ്കിലും കമ്പനിയുമായിട്ട് സംസാരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അത്രമാത്രം ലക്ഷറി ഫെസിലിറ്റീസ് ആണ് ഈ വാഹനത്തിനകത്ത് കമ്പനി നൽകുന്നത്. അഞ്ചാമത്തെ ഫാക്ട്, ഇതുപോലെ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു വാഹനം നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെയധികം അധ്വാനം വേണ്ട ഒരു കാര്യമാണ്. സാധാരണ നിലയിൽ 4000 മണിക്കൂറെങ്കിലും മിനിമം ഇതുപോലെ ഒരു വാഹനം നിർമ്മിക്കാനായി വേണ്ടി വരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ആറാമത്തെ മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്, ഈ വാഹനത്തിന്റെ കവചം തീർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പുറം ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഏത് തരം മെറ്റീരിയലുകൾ കൊണ്ടാണെന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും കമ്പനി റിവീൽ ചെയ്തിട്ടില്ല. അത്രമാത്രം ശക്തമായിട്ടൊരു ബോഡിയാണ്. ബുള്ളറ്റുകളെയോ ഏതൊരു ആക്രമണങ്ങളെയോ അതിജീവിക്കാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള ബോഡിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ രഹസ്യം പൂർണ്ണമായും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഹൈ ക്വാളിറ്റിയിലുള്ള ബാലിസ്റ്റിക് അലുമിനിയം, ബാലിസ്റ്റിക് സ്റ്റീല് തുടങ്ങി നിരവധി മെറ്റീരിയലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് കവചമുള്ള ഗ്ലാസുകളാണ് ഈ വാഹനത്തിനുള്ളത്. സാധാരണ നിലയിലുള്ള ഏതൊരു ആക്രമണത്തെയും അതിജീവിക്കുവാൻ ഈ വാഹനത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇതിനോടകം തന്നെ നമുക്ക് ബോധ്യമാകും. ഏഴാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട്, നമ്മൾ ഇതിനെ നൈറ്റ് 15 എന്നാണ് പറയുന്നത്. അതായത് ആ എക്സ് വിയെ നമ്മൾ 15 എന്നാണ് വായിക്കുന്നത്.
സത്യത്തിൽ ആ XV-ക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എക്സ്ട്രീം വെഹിക്കിൾസ് എന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് കമ്പനി XV എന്ന് നൽകിയിരിക്കുന്നത്. പൊതുവെ നൈറ്റ് 15 എന്ന് ഇത് അറിയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ XV എന്ന് തന്നെയാണ് പറയേണ്ടത്. നൈറ്റ് XV എന്ന് പറഞ്ഞാൽ നൈറ്റ് എക്സ്ട്രീം വെഹിക്കിൾ എന്ന അർത്ഥമാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. എട്ടാമത്തെ ഫാക്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഈ വാഹനം ഉള്ളത്. ഒന്ന് ഫോർഡിന്റെ 6.7 ലിറ്ററിന്റെ പവർ സ്ട്രോക്ക് V8 ടർബോ ഡീസൽ എഞ്ചിൻ ആണ്. രണ്ടാമത്തേതും ഫോർഡിന്റെ തന്നെ ഗ്യാസോലിൻ 6.8 L V10 എന്ന് പറയുന്ന എഞ്ചിൻ ആണ്. അങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഈ വാഹനം ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകളാണ് ഈ വാഹനത്തിന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും വാഹനം ലക്ഷറിയാണ്, വളരെയധികം സേഫ് ആയിട്ടുള്ള വാഹനമാണ്, പവർ കൂടിയൊരു വാഹനവുമാണ്. ഒൻപതാമത്തെ ഫാക്ട്, 5-door SUV തന്നെയാണ് ഇത്. ഈ SUV സാധാരണ അടിസ്ഥാനമായിട്ടുള്ള ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ഇതിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 153 ഇഞ്ച് ആണ്, അതായത് 3886 mm. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 235 ഇഞ്ച് ആണ്, 5969 mm. ഇതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 96 ഇഞ്ച് ആണ്, 2438 mm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 100 ഇഞ്ച്, അതായത് 2540 mm. ചുരുക്കി പറഞ്ഞാൽ റോഡിൽ കൊണ്ട് ഇറങ്ങിയാൽ എല്ലാ അർത്ഥത്തിലും ഒരു വമ്പൻ വാഹനം തന്നെയാണ് നൈറ്റ് 15 അഥവാ നൈറ്റ് XV. പത്താമത്തെ ഫാക്ട്, ഇതൊരു 5-speed ടോർക്ക് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏകദേശം 6 ടണ്ണിനടുത്ത് ഭാരമുള്ള ഒരു വമ്പൻ വാഹനം. സത്യത്തിൽ ഈ വാഹനത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്നും തന്നെ കമ്പനി അവരുടെ വെബ്സൈറ്റിലോ മറ്റൊരിടത്തുമോ പുറത്തുവിട്ടിട്ടില്ല. ഒരുപാട് ആയുധങ്ങൾ ഇതിനുമേൽ പരീക്ഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള ടെസ്റ്റുകളും കമ്പനി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല HP വൈറ്റ് ലബോറട്ടറി ഇങ്കിന്റെ സർട്ടിഫിക്കേഷനും ഈ വാഹനത്തിനുണ്ട്. അതേസമയത്ത് തന്നെ ഇതിന്റെ ആക്ച്വൽ ആർമർ റേറ്റിംഗ് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അതീവ രഹസ്യമായിട്ടാണ് കമ്പനി സൂക്ഷിക്കുന്നത്. എന്നാൽ ഇത് വാങ്ങാനായി പോകുന്ന ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കമ്പനി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്യും. അതേസമയത്ത് തന്നെ വാഹനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്ന കരാറും ഉണ്ടാകും. അതിനാൽ തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത് വാങ്ങുന്നവർ പോലും പുറത്തുവിടാൻ തയ്യാറാകില്ല. പ്രത്യേകിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ, ഇത്തരം ഒരു വാഹനം വാങ്ങുന്നത് അതിസമ്പന്നരായിട്ടുള്ള, ജീവന സുരക്ഷാ ഭീഷണിയുള്ള വളരെയധികം ധനികരായിട്ടുള്ള ആളുകളാണ്. അവരൊരിക്കലും ഇതിന്റെ പ്രധാനപ്പെട്ട രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു, എന്തൊക്കെ തരം മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെ വരെ ഇത് അതിജീവിക്കും, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് പുറത്തുവിടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതൊരു സുരക്ഷാ ഭീഷണിയായിട്ട് മാറും. ഇതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുക. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ കമ്പനി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ലോകത്തെ പല മാധ്യമങ്ങളും, വിദഗ്ധരായിട്ടുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളുമാണ് ഇത് സംബന്ധിക്കുന്ന കുറച്ച് വിവരങ്ങളെങ്കിലും പുറത്തുകൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല കമ്പനിയുടെ വെബ്സൈറ്റുകളിൽ നിന്നും പല വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. അതേസമയത്ത് പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമല്ല താനും. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു വാഹനമാണിത്. ഈ വാഹനത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.